റഷ്യ യുക്രൈൻ സംഘർഷം ലോക സാമ്പത്തിക രംഗത്ത് വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത് ഇന്ധനവില വർദ്ധിക്കുകയും ഓഹരി വിപണിയിൽ കനത്ത ഇടിവും സംഭവിക്കുന്നു സംഘർഷം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും ഷിക്കാഗോയിൽ നിന്ന് ശിവൻ മുഹമ്മ തയ്യാറാക്കിയ റിപ്പോർട്ടിനി കാണാം കോവിഡ് മഹാമാരിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പേ യുക്രൈന് മേലുള്ള റഷ്യൻ സൈനിക നടപടി വലിയ പ്രകാരമാണ് ലോക സാമ്പത്തിക രംഗത്തിന് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിന് ശേഷം ഇത്രയും രൂക്ഷമായ സംഘർഷം നടക്കുന്നത് ആദ്യം ആഴ്ചകളോളം നീണ്ട അനിച്ഛത്തിന് ശേഷം ആരംഭിച്ച സൈനിക നടപടികൾക്ക് മുമ്പേ തന്നെ ഇന്ധനവില ഉയർന്നിരുന്നു എന്നാൽ വിലവർത്തനവ് തുടരുന്നു നൂറ് ഡോളറോളം എത്തി രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമാണിത് പാചകവാതക വില യൂറോപ്പിൽ അറുപത്തിരണ്ട് ശതമാനം ഉയർന്നു യൂറോപ്യൻ രാജ്യങ്ങളിലെ വിലവർത്തനവ് ഇല്ലെങ്കിലും അമേരിക്കയിലും അങ്ങനെ തന്നെ ഉക്രൈൻ സ്വയരക്ഷാർത്ഥം റഷ്യക്കെതിരെ യുദ്ധം തുടർന്നാൽ സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിന് ഭീഷണിയുണ്ടെങ്കിലും അമേരിക്ക ഉൾപ്പെടുന്ന സഖ്യരാജ്യങ്ങൾ റഷ്യക്കെതിരെ ശിക്ഷ നടപടികളുമായി മുന്നോട്ടു പോകാം പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പുതിയ ഉപരോധങ്ങൾ റഷ്യക്കെതിരെ നടപ്പിലാക്കി ബാങ്കുകളെയും റഷ്യയിലേക്കുള്ള കയറ്റുമതിയെയും ലക്ഷ്യമിട്ടുകൊണ്ട് അതിനോടൊപ്പം സ്വന്തം ജനങ്ങളോട് ഇന്ധനവില വർധിക്കാം എന്ന സൂചനയും നൽകി ഒരുപക്ഷെ അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ജോ ബൈഡന്റെ വിജയ സാധ്യത ഇത് കുറച്ചേക്കാം ലോകത്തെ നടക്കിയ കോവിഡ് മഹാമാരി രണ്ട് വിള്ളലുകളാണ് ലോക സാമ്പത്തിക രംഗത്തിന് നൽകുന്നത് പണപ്പെരുപ്പവും ഉറപ്പില്ലാത്ത ഓഹരി വിപണിയും റഷ്യൻ ഉക്രൈനിയൻ സംഘർഷം ഈ രംഗത്ത് കൂടുതൽ പ്രഹരമേൽപ്പിക്കുന്നു ഇപ്പോൾ തന്നെ താറുമാറായിരിക്കുന്ന ചരക്ക് ഗതാഗത വിതരണ ശൃംഖലയ്ക്ക് ഇത് കൂടുതൽ തിരിച്ചടിയാവും ഇടത്തരം കുടുംബങ്ങൾ ഇന്ധനത്തിനും പാചകവാതകത്തിനും ഇലക്ട്രിസിറ്റിക്കും വരുമാനത്തിൽ നല്ലൊരു ശതമാനം ചെലവാക്കുമ്പോൾ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കും ഇത് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഭീഷണിയാകുന്നു അമേരിക്കൻ റിസർവ് ബാങ്കും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ധനവ്യവസ്ഥ നിയമങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നു പലിശ നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് അമേരിക്കൻ ഫെഡറൽ റിസർവ് ബാങ്ക് അറിയിച്ചു എന്നാൽ ഉക്രൈനിയൻ സംഘർഷം ഈ തീരുമാനങ്ങളെ തിരുത്തിയേക്കാം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്ക് മറുപടിയായി റഷ്യയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവാം റഷ്യ യൂറോപ്പിലേക്കുള്ള ഇന്ധന പാചക വാതക വിതരണം നിർത്തിയേക്കാം എന്നതാണ് അങ്ങനെ വന്നാൽ ഇന്ധനവില കുത്തനെ ഉയരാം ഇത് ലോക സാമ്പത്തിക രംഗത്തിന് കൂടുതൽ തിരിച്ചടിയാവും ഇതിനോടൊപ്പം ഉക്രൈനിൽ നിന്ന് അയൽ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളുടെ കുടിയേറ്റം വർധിക്കും അത് ഒരുപക്ഷേ മറ്റൊരു പ്രാദേശിക സാമൂഹിക കലകത്തിന് വഴിയൊരുക്കും തുടർച്ചയായുള്ള സൈബർ ആക്രമണം എന്നാൽ ഉക്രൈനിയൻ സംഘർഷം ഈ തീരുമാനങ്ങളെ തിരുത്തിയേക്കാം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്ക് മറുപടിയായി റഷ്യയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവാം റഷ്യ യൂറോപ്പിലേക്കുള്ള ഇന്ധന പാചകവാതക വിതരണം നിർത്തിയേക്കാം എന്നതാണ് അങ്ങനെ വന്നാൽ ഇന്ധനവില കുത്തനെ ഉയരാം ഇത് ലോക സാമ്പത്തിക രംഗത്തിന് കൂടുതൽ തിരിച്ചടിയാവും ഇതിനോടൊപ്പം ഉക്രൈനിൽ നിന്ന് അയൽ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളുടെ കുടിയേറ്റം വർധിക്കും അത് ഒരുപക്ഷെ മറ്റൊരു പ്രാദേശിക സാമൂഹിക കലകത്തിന് വഴിയൊരുക്കും തുടർച്ചയായുള്ള സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാം ഗോതമ്പ് ബാർലി തുടങ്ങിയ ധാന്യങ്ങളുടെ വലിയ ഉൽപാദകരാണ് റഷ്യ അതിനാൽ ആഹാര സാധനങ്ങളുടെ ലഭ്യതക്കുറവ് കുറവ് നേരിടേണ്ടിവരും യുദ്ധങ്ങൾ പ്രവചനാതീതമായതിനാൽ റഷ്യൻ ഉക്രൈനിൽ സംഘർഷം കൂടുതൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ലോകത്തിന് നൽകിയേക്കാം അതിനോടൊപ്പം ഈ സാഹചര്യങ്ങൾ ഭീകരവാദികൾക്ക് ലോകത്തിലെ പല രാജ്യങ്ങളും വളർച്ചക്കൂറുള്ള മണ്ണായിട്ട് മാറാം ശിവൻമൊഹമ്മ കയളി ടി വി ഷിക്കാഗോ